ഭരതക വർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ഭരതക വർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദി മനുഷ്യൻ പിറന്നു വീണൊരു വസന്തരേഖമെനിക്കു തരൂ. തേൻ വഴിയുന്ന ജീവിത വഴികൾ. തേൻ കിനിയുന്ന തോപ്പുകളിലൂടെ ഇളവയിൽ കാഞ്ഞൊരു സവാരിക്ക് നൂറുമേനി പ്രേക്ഷകരെ ഇന്ന് സ്വീകരിക്കാൻ തയ്യാറായി. തേനീച്ചകളുടെ ലോകത്തിൽ തേനീച്ചകളുടെ സംഗീതത്തിൽ ലയിച്ച് തേനിന്റെ മാധുര്യം നുണഞ്ഞും നുണയിച്ചും ഒരാതിഥേയൻ. തൃശൂർ അവണശ്ശേരി ഭാരത് ബീ കീപ്പിംഗ് സെന്ററിലെ സജയകുമാർ എം ആർ. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം തേനീച്ച കൂടു തന്നെ. മുപ്പത്തിയെട്ട് വർഷമായി തേനീച്ച കൃഷിക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരാൾ. തേനിന്റെ ഗുണമേന്മ സ്വന്തം ശരീരത്തിൽ പരീക്ഷിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കിയ വ്യക്തിത്വത്തിന്റെ ഉടമ. സ്വന്തം അനുഭവങ്ങളെ നമുക്കായി പങ്കുവയ്ക്കുന്നു സജയകുമാർ. ഇത് ഒരു ഭാരത് ബീ കീപ്പിംഗ് ട്രെയിനിങ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് 2003 ഈ സ്ഥാപനം ഇവിടെ ഇവരെ രൂപകൽപ്പന ചെയ്തത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായി തേനീച്ച വളർത്തി ശുദ്ധമായ തേനെടുക്കുക ഒന്ന്, പിന്നെ ഒരു വീട്ടിലൊരു തേനീച്ച കർഷകൻ എന്നുള്ളൊരു പദ്ധതിയും കൂടി ആസൂത്രണം ചെയ്തിട്ടാണ് ഇവിടെ ഈ പ്രായോഗിക തേനീച്ച പരിശീലനം നൽകുന്നത്. അതായത് ഇവിടെ ഒരു തേനീച്ച വളർത്തലിൻ്റെ എ മുതൽ സെഡ് വരെയുള്ള എല്ലാ വിധ തേനീച്ച പരിപാലനങ്ങളും പ്രാക്ടിക്കലായിട്ട് ഇവിടെ ചെയ്ത് പഠിപ്പിച്ച് വരികയാണ്. ഇപ്പോൾ തേനീച്ച കൂടുകളുടെ സജ്ജീകരണത്തിൽ പ്രത്യേകമായ ചില നിഷ്കർഷകളൊക്കെ ഉണ്ട് സജയകുമാറിന്. തേനീച്ചക്കൂട് ഇളക്കി മാറ്റേണ്ട കാര്യമില്ല. പറമ്പിൽ പശുക്കളുടെ കയറു ചുറ്റിയോ മറ്റു മൃഗങ്ങളുടെ ദേഹമുരസിയോ കൂട് മറിയാതിരിക്കാൻ ഇളകി വീഴാതെ വട്ടം കറങ്ങാൻ പാകത്തിലാണ് കൂട് സ്റ്റാൻഡിൽ ഉറപ്പിച്ചിരിക്കുന്നത്. ഈ ഒറ്റക്കാൽ സ്റ്റാൻഡിന്റെ ചുവട്ടിൽ ഒരു ചെറിയ ഫണൽ പ്രത്യേക രീതിയിൽ ഘടിപ്പിച്ച് എണ്ണയൊഴിച്ചിരിക്കുന്നു. ഈ രീതി മൂലം ഉറുമ്പെന്നല്ല മറ്റൊരു കീടത്തിനും തേനീച്ചകളെ ശല്യപ്പെടുത്താനാവില്ല. എണ്ണയ്ക്കു പകരം വെള്ളമൊഴിച്ചാൽ ചിലപ്പോൾ കൊതുക് മുട്ടയിട്ടേക്കാം. മഴക്കാലത്ത് ഈ ഫണലിൽ വെള്ളം വീഴാതെ കുട പോലെ മറ്റൊരു വലിയ ഫണൽ ഇതിനു മേലെയായി കമിഴ്ത്തിയും സ്ഥാപിച്ചിരിക്കുന്നു. ഒന്നിലേറെ തട്ടുകളുണ്ട് കൂടുകളിൽ. ഈ ഭൂമി ഇത് ഏകദേശം ഒരു ഇത് ഈ ഭൂമി ഇവിടുന്ന് താഴോട്ട് ഇങ്ങോട്ട് ഈ നമ്മൾ വെച്ച ഫ്ലോട്ട് ഏകദേശം 8 ഏക്കറുണ്ട് സ്ഥലത്തുണ്ട് അല്ലേ. ഇതിലിപ്പോൾ ഒരു 60 തേനീച്ച കൂടൊക്കെ നമ്മൾ വെക്കാറുണ്ടായിരുന്നു. അന്ന് 100-160 പഠിതാക്കൾ ഇവിടെ എത്താറുണ്ട്. ഇപ്പം നമ്മൾ അവരെ പറയുക പഠിതാക്കളുടെ എണ്ണം കൂടുമ്പോൾ അവരെ പ്രായോഗികമായിട്ടുള്ള അവരെ പരിശീലനം ശരിയായിട്ടുള്ള പ്രാപ്തിയിൽ നമുക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. ഇവിടെ 9 കൂട് ഇവിടെ ഇരിക്കുകയുള്ളൂ. 3 ഇത് ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഏതെങ്കിലും മലയോര പ്രദേശങ്ങളിലേക്ക് ഇവർ അതായത് കാടും റബ്ബറൊക്കെ കൂടി നിൽക്കുന്ന ഒരു മേഖല കണ്ടെത്തും. അതായത് ചിമ്മിന് ഡാമുകൾ അതിന് ഏറ്റവും അനുയോജ്യമായി കിടക്കുന്നത് നമ്മൾ പറയുക ഓരോ ഡാം ഏരിയകളൊക്കെയാണ് അതിൽ. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏക്കറ കണക്കിന് അതായത് പറയുക ഒരു
ആയിരം ഹെക്ടർ സ്ഥലങ്ങളിലൊക്കെ റബ്ബറും, പിന്നെ പറയുക അതിനേക്കാൾ കൂടുതൽ ഫോറസ്റ്റൊക്കെ ആയിട്ട് കിടക്കുന്ന മേഖലകളാണ് അതിൽ. അപ്പോൾ അവിടെ നമുക്ക് തേനീച്ചകൾക്ക് പൂമ്പിടിക്കായിട്ട് നമുക്ക് വനത്തിൽ നിന്നുള്ള പൂക്കളിൽ നിന്നും തേൻ കൂടുതലായിട്ട് റബ്ബറിൽ നിന്നും വനത്തിൽ നിന്നും കിട്ടും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു മൾട്ടി കളർ തേനും വരും നമുക്ക്, തേനീച്ചക്ക് ആവശ്യമായിട്ടുള്ള പോളൻ പൂമ്പൊടിയും അവിടെ നിന്ന് കിട്ടും. അങ്ങനെയുള്ള ഒരു മലയോര പ്രദേശത്തേക്ക് ഒരു ഒരു പിക്നിക്, 9 മാസം നമ്മൾ ഇവരെ പഠിച്ചിട്ട് ഒരു കോഴ്സിൻ്റെ ഒരു ഭാഗമായിട്ട് അവർക്കൊരു ടൂർ കൊണ്ടുപോകണം നമ്മളിവിടെ. അവിടെ വെച്ചിട്ടാണ് നമ്മളതിൻ്റെ ഹാർവെസ്റ്റിങ്. തേൻ കൂടിൽ നിന്നും ശേഖരിക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനും ശുചിത്വത്തോടെ സൂക്ഷിക്കുന്നതിനും ആധുനിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അക്മാർക്ക് സർട്ടിഫിക്കേഷനും ലഭിച്ചിട്ടുണ്ട്. വയനാട്, നിലമ്പൂർ ഭാഗങ്ങളിലെ റബ്ബർ തോട്ടങ്ങളിൽ തോട്ടമുടമകളുടെ അനുമതിയോടെ തൊഴിലാളികൾ വഴി തേനീച്ചക്കൂടുകൾ സ്ഥാപിച്ച് തേൻ സംഭരണ വിപണനം വ്യാവസായിക അടിസ്ഥാനത്തിൽ സജയകുമാർ വികസിപ്പിച്ചിരിക്കുന്നു. നാൽപ്പത് ടണ്ണോളം തേൻ ഇപ്പോൾ തന്നെ സംഭരണത്തിലുണ്ട്. അതിൽ 50% സജയകുമാർ സ്വന്തം തേനീച്ചത്തോട്ടത്തിൽ നിന്നും സംഭരിച്ചതാണ്. തേൻ 25 ഗ്രാം ബോട്ടിലിന് ഇപ്പോൾ 18 രൂപയും 50 ഗ്രാമിന് 34 രൂപയും 100 ഗ്രാമിന് 60 രൂപയും 250ന് 130 രൂപയും 500 ഗ്രാമിന് 210 രൂപയും 1 കിലോ ബോട്ടിലിന് 390 രൂപയുമാണ് വില. തപാൽ വഴിയും തേൻ ലഭിക്കുന്നതാണ്. 100 കൂടുകളിൽ നിന്ന് 1000 കിലോ തേൻ പ്രതീക്ഷിക്കാം. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് തേൻ സുലഭമായിട്ടുള്ളത്. മഴക്കാലത്ത് തേൻ ദൗർലഭ്യം ഒഴിവാക്കാൻ 2 ഭാഗം പഞ്ചസാരയ്ക്ക് 1 ഭാഗം ജലം എന്ന അനുപാതത്തിൽ ലായനിയുണ്ടാക്കി കൂടിന് 600 മില്ലിലിറ്റർ ക്രമത്തിൽ 15 ദിവസത്തിലൊരിക്കൽ നൽകാറുണ്ട്. അതിനും പ്രത്യേക സംവിധാനമുണ്ട്. ഒരു വർഷത്തേക്ക് ബാക്കി 3 മാസം കൊണ്ട് 1 വർഷത്തേക്കുള്ള ആദായം നമുക്ക് തേനീച്ചക്കൂട്ടിൽ നിന്ന് നമ്മൾ ശേഖരിക്കുമ്പോൾ ഏകദേശം ശരാശരി ഒരു 10 കിലോ തേനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചില വർഷങ്ങളിൽ അത് 15-20 കിലോ വരെ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ചില വർഷങ്ങളിൽ നമുക്കത് 2-3 കിലോനായിട്ട് ചുരുങ്ങുന്നുണ്ട്. വേനൽമഴ പെയ്ത് ഭൂമി തണുത്ത് കഴിഞ്ഞാൽ ഏത് വൃക്ഷം അതിൻ്റെ വെള്ളം വൃക്ഷത്തിലേക്ക് വലിച്ചെടുക്കും. അത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കും വെള്ളം പ്രോസസ്സിങ് നടക്കുന്നത് ഇലകളിലാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ റബ്ബറിൻ്റെ 3 ഇല കൂടിയ ഞെട്ടിൽ ആണ് ഈ നമുക്ക് തേൻ നമുക്ക് പുറന്തള്ളി തരുന്നത്. അപ്പോൾ ആ ആ ശുഷിരങ്ങൾ ഈ ഇലകൾ അടച്ചു വയ്ക്കും. അത് അടച്ചില്ലെങ്കിൽ ഈ ജലം വീണ്ടും പുറന്തള്ളേണ്ട വരും അതിനുള്ളിൽ. അപ്പോൾ അവരത് അടച്ചിട്ടാണ് ആ ജലത്തിനെ പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് അത് തുറക്കില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കർഷകൻ്റെ ഹണി, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഹണിയുടെ ഉൽപ്പാദനം ഗണ്യമായിട്ട് അങ്ങോട്ട് ഈ അടഞ്ഞു പോവും. അങ്ങനെയാണ് നമുക്ക് ഈ മഴക്കാലത്ത് വേനൽമഴ പെയ്യുമ്പോൾ തേനീച്ച കൃഷിയിലൂടെ വരുന്ന ഒരു പരാജയം നമുക്ക് വരുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റബ്ബറിൻ്റെ ഇലകൾക്ക് കുമിൾക്കേട്. അതായത് ഒരു റബ്ബറിൻ്റെ ഇല പുതിയ തളിയിലിട്ട് വരുമ്പോൾ ശക്തമായ മഞ്ഞ് ഈ ചെറിയ പ്രായത്തിൽ, അതായത് ഒരു വേപ്പിലെ പ്രായത്തിൽ വരുന്ന ഇലകളിലേക്ക് ശക്തമായ മഞ്ഞുവെള്ളം വീണ് കഴിഞ്ഞാൽ അതിന് രോഗലക്ഷണങ്ങൾ, കുമിൾ എന്നൊരു രോഗലക്ഷണങ്ങൾ കൂടുതലാണ്. അപ്പോൾ ആ ഇല പിന്നെ വളരില്ല, അത് ചുരുണ്ട് ഇങ്ങനെ കരിഞ്ഞ് താഴേക്ക് കൊഴിഞ്ഞ് വിടും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ഹണി, നമ്മുടെ ഉൽപ്പാദനം നിലനിൽക്കുന്നു. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അത് പുതിയൊരു ഇല വരും. പക്ഷേ ആ സമയത്ത് ഈ ഹണി പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ മരത്തിന് കഴിയുന്നില്ല. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാരണങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് കൂടുതൽ പരാജയങ്ങൾ വരുന്നത്. പക്ഷേ ഇത് കൃഷിയല്ലേ. പൊതുവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേനീച്ച കൃഷിയിലെ ഏറ്റവും ഒരു രസകരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് വരെ തേനീച്ച കൃഷി നടത്തിയിട്ട് ഒരു തേനീച്ച കർഷകനും ആത്മഹത്യ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തുടക്കമാണ് അതിൽ എന്നുള്ളത്. ഇപ്പം നമ്മൾ പറയാം, ഒരു 100 കൂട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 കിലോൻ്റെ അവിടേക്ക് തേൻ നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയും തേൻ നമുക്ക് കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 കിലോ തേൻ വിറ്റ് കഴിക്കാൻ നമുക്ക് യാതൊരു പ്രായോഗിക ബുദ്ധിമുട്ടുമില്ല.
അത് നമ്മൾ റീറ്റെയിലായിട്ട് നമ്മുടെ നാട്ടുകാർക്കും അല്ലെങ്കിൽ നമുക്ക് പരിചയ ബന്ധുക്കൾ സ്വന്തം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വിറ്റ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് 1000 കിലോ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 300,000 രൂപ നമുക്ക് കിട്ടും. ഒരു 300,000 രൂപ നമുക്ക് 12 മാസത്തിന് നമുക്ക് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയേക്കെന്ന് വെച്ചാൽ ഒരു സർക്കാർ ജോലിക്കാരനേക്കാളും ഒരു ഒരു ആദായം കിട്ടുന്ന ഒരു കൃഷിയാണ് ഇത്, തേനീച്ച വളർത്തൽ. 200 മില്ലി തേനിൽ 800 മില്ലി ശുദ്ധജലം ചേർത്ത് 1 ലിറ്ററാക്കി ഒരു ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെയുള്ള സമയത്ത് 5 നേരമായി ഈ തേൻ നീരു മിശ്രിതം മാത്രം ഉപയോഗിച്ച് 180 ദിവസം മറ്റാഹാരങ്ങൾ വർജിച്ച് സജയകുമാർ പരീക്ഷണം നടത്തി. ദിനം പ്രതി 2 ലിറ്റർ ശുദ്ധജലവും. ഇതുമൂലം സജയകുമാറിൻ്റെ കൊളസ്ട്രോൾ നിയന്ത്രിതമാവുകയും അമിതവണ്ണവും കുടവയറും ഒഴിവാവുകയും രക്തത്തിൽ ഗണ്യമായ അളവിൽ ഹീമോഗ്ലോബിൻ വർദ്ധന ഉണ്ടാവുകയും ചെയ്തുവെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. എന്തുതന്നെയായാലും തേനിൻ്റെ മേന്മകൾ പുരാതനകാലം മുതലേ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് നമുക്ക് ഏവർക്കും അറിയാമല്ലോ. അരി, ഗോതമ്പ്, മത്സ്യം, മാംസം തുടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കി തേനും പച്ചക്കറികളും പഴങ്ങളും മാത്രമാണ് 4.5 വർഷത്തിലേറെയായി സജയകുമാറിൻ്റെ ആഹാരം. ഭാര്യ സിന്ധു സ്കൂൾ അധ്യാപികയും തേനീച്ച കൃഷിയിൽ സജയകുമാറിൻ്റെ സഹകാരിണിയുമാണ്. എൻ്റെ ഭർത്താവ് സജയകുമാർ തേൻ മാത്രം ആഹാരമാക്കി 6 മാസം ആദ്യം പരീക്ഷണം നടത്തിയിരുന്നു. അന്ന് ഞങ്ങൾക്കെല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇത് അംഗീകരിക്കാനായിട്ട്. പുറമേ നിന്ന് വളരെ സമ്മർദ്ദം ഉണ്ടായിരുന്നു. കണ്ടവരെല്ലാം ചോദിച്ചു എന്തെങ്കിലും അസുഖം വന്നിട്ടാണോ ഇങ്ങനെ ഭക്ഷണം വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. എല്ലാവരും എന്തോ മാരകമായ അസുഖം പിടിപെട്ടു എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷെ വേറെ അസുഖങ്ങളോ വേറെ ഒരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. മെലിഞ്ഞു എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ പണികളും ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാറുണ്ട്. ഇപ്പോൾ 3 മാസമായിട്ട് തേൻ മാത്രമാണ് മുഖ്യമായിട്ട് ആഹാരം കഴിക്കുന്നത്. പഴയ ക്ഷീണം ഇപ്പോൾ തോന്നുന്നില്ല. അതുമായി പൊരുത്തപ്പെട്ട് പോകാനായിട്ട് സാധിച്ചു എന്നതിൻ്റെ തെളിവാണെന്ന് തോന്നുന്നു. ഞങ്ങളും അതുപോലെ തന്നെ തേൻ മാത്രം കഴിച്ച് 2-3 ദിവസമൊക്കെ കഴിയാറുണ്ട്. ഞങ്ങൾക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ മരുന്നൊന്നും കഴിക്കാറില്ല. അതിന് പകരമായിട്ട് തേൻ വെള്ളം മാത്രമാണ് കഴിക്കാറ്. സ്വന്തം ജീവിത വിജയം മറ്റുള്ളവർക്കും പങ്കിടണം എന്ന വിചാരത്തോടെ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നവജാത ശിശു മുതൽ 22 വയസ്സുവരെ പ്രായമുള്ള എല്ലാവർക്കും ഓരോ മാസവും 25 ഗ്രാം തേൻ സജയകുമാറിൻ്റെ മധുസംഭരണിയിൽ നിന്നും സൗജന്യമായി നൽകപ്പെടുന്നു 2 വർഷത്തിലേറെക്കാലമായി. പ്രകൃതിയോടിണങ്ങുന്ന ജീവിതം, പ്രകൃതിയെ നോവിക്കാത്ത ജീവിതം. പ്രകൃതി എന്നർത്ഥത്തിൽ നേച്ചർ എന്നും തേൻ എന്നർത്ഥത്തിൽ നെക്ടർ എന്നും സജയകുമാർ സ്വന്തം ആൺമക്കൾക്ക് പേര് നൽകിയിരിക്കുന്നതിൽ നിന്ന് തന്നെ പ്രകൃതിയോടും തേനിനോടും അദ്ദേഹത്തിനുള്ള ആത്മബന്ധം നമുക്ക് ബോധ്യപ്പെടുന്നു. മക്കൾ ഇരുവരും വിദ്യാർത്ഥികൾ. സ്വന്തമായി വികസിപ്പിച്ചെടുത്ത വിപുലമായ ഒരു ജീവിത വഴി എന്നതുമാത്രമല്ല സജയകുമാറിൻ്റെ വിജയം. പ്രകൃതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത, തേനീച്ചകൾക്ക് പ്രകൃതിയിലുള്ള സ്ഥാനം, തേനിന് മനുഷ്യൻ്റെ ദേഹരക്ഷയിലുള്ള പ്രാപ്തി എന്നിവ യുവതലമുറയെ ബോധ്യപ്പെടുത്തുക എന്നിങ്ങനെ മഹനീയമായ ലക്ഷ്യങ്ങളാണ് ഭാരത് ബീ കീപ്പിംഗ് സെൻ്ററിനുള്ളത്. പ്രതിവർഷം 40 ക്ലാസുകൾ ഉൾക്കൊള്ളുന്ന ഒരു സൗജന്യ തേനീച്ച വളർത്തൽ പരിശീലന പരിപാടി യുവതീ യുവാക്കൾക്കും മറ്റേവർക്കും ഇവിടെ സംഘടിപ്പിച്ചു വരുന്നു. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് തേനീച്ചക്കൂടിൻ്റെ 1 യൂണിറ്റ് ഹോർട്ടികോർപ്പ് വഴി സൗജന്യമായി നൽകുന്നു. സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഒട്ടേറെ പേർ ഇവിടെ പരിശീലനം തേടിയെത്തുന്നുണ്ട്. തേൻ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെപ്പറ്റിയും തേൻ മെഴുകുകൊണ്ടുണ്ടാക്കാവുന്ന ഔഷധക്കൂട്ടുകളെപ്പറ്റിയുമെല്ലാം ഈ പരിശീലന പരിപാടിയിൽ നമുക്കറിയാം. മനുഷ്യരിൽ സർവ്വസാധാരണവും
ചിലപ്പോൾ പ്രതിവിധി ലഭിച്ചിട്ടില്ലാത്തതുമായ രോഗങ്ങൾ ഉൾപ്പെടെ 40 രോഗങ്ങൾക്ക് പ്രതിവിധി തേൻ ഉപയോഗിച്ച് സാധ്യമാകുമെന്നാണ് സജയകുമാർ സാക്ഷ്യപ്പെടുത്തുന്നത്. തേനീച്ചകൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ അക്ഷീണയത്നം കൊണ്ട് സംഭരിക്കുന്ന തേൻ മനുഷ്യൻ ചൂഷണം ചെയ്യുന്നത് ശരിയാണോ എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഇവിടെ തേനീച്ചകളെ സ്നേഹിക്കുകയും അവയുടെ വംശവർദ്ധനയ്ക്കായി അശ്രാന്ത പരിശ്രമം നടത്തുകയും താൻ അക്ഷീണയജ്ഞം ചെയ്ത് സംഭരിക്കുന്ന തേനിൽ ഒരു ഭാഗം സ്വന്തം നാട്ടിലെ യുവജനതയുടെ ആരോഗ്യരക്ഷയ്ക്കായി മാറ്റിവെക്കുകയും സ്വന്തം ആരോഗ്യം തന്നെ യുവാക്കളുടെ കർമ്മശേഷി വർധനവിനായി മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു നിഷ്കാമകർമ്മി തന്നെയാണ് സജയകുമാർ എന്ന് നൂറുമേനിക്ക് സമ്മതിക്കാതിരിക്കാനാവില്ല. പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത ശ്രീ പോളി പുത്തൂരിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. ഞങ്ങളുടെ ഈ പരീക്ഷണ കാലഘട്ടം മെയ് മാസം മുതലാണ് ഈ വർഷത്തെ ക്ലാസ് ആരംഭിച്ചത്. മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് വാസം പറഞ്ഞ സജീവ് സാർ ഇതിനെ കുറിച്ച് തീർത്തും പഠിപ്പിക്കുകയായിരുന്നു. തേനീച്ചകൾ വെച്ച് അത് എത്ര തരം തേനീച്ചകൾ, അവരുടെ ഘടന, അവരുടെ കൂടിൻ്റെ ഘടന, ഇതെല്ലാം ഇത്രയും മാസം കൂടി ഞങ്ങൾ പഠിപ്പിച്ചു. സെപ്റ്റംബറിലേക്ക് കടന്നപ്പോൾ ഞങ്ങളിപ്പോൾ കൂട് സെപ്റ്റംബറിൽ കടക്കുന്നതിന് മുമ്പാണ് ഞങ്ങൾ തേനീച്ചകളുടെ റാണിയെ കണ്ടുപിടിക്കുകയായിരുന്നു. റാണിയെയും അതിൻ്റെ ആണീച്ചകളെയും കൂട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിച്ചു. അതിനുശേഷം സെപ്റ്റംബറിലേക്ക് കടന്നപ്പോഴാണ് കൂട് പിരിക്കൽ എന്നൊരു കർമ്മത്തിലേക്ക് ഞങ്ങൾ കടന്നത്. അപ്പോഴാണ് ഞങ്ങൾ ഈ ഹാറ്റും ഗ്ലൗസൊക്കെ ആയിട്ട് ഈ ക്യാമ്പിലേക്ക് വന്നത്. ഈ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഈ തേനീച്ച വളത്തിന് വേണ്ടത് അന്വേഷണം, നിരീക്ഷണം, ക്ഷമ. ഇത് മൂന്നും ഉണ്ടെങ്കിൽ തേനീച്ച ആർക്കും വളർത്താം. പരിശീലനം നേടുന്ന കുമാരി ശ്യാമയുടെ അനുഭവം കൂടി കേൾക്കാം. ഏഞ്ചൽ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന നമ്മുടെ ഹണി ബീസിനെ എങ്ങനെ പഠിക്കാം എന്ന് ശരിക്ക് പറ്റുന്നത് പ്രകൃതിയിൽ തന്നെ നിന്നിട്ട് പഠിക്കണം എന്നുള്ള രീതിയിലാണ് മാഷ് ഇവിടെ ക്ലാസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. റാണി തേനീച്ച, വേലക്കാരി തേനീച്ച, അതുപോലെ തന്നെ ഡ്രോൺസ്, ഈ മൂന്ന് വിഭാഗത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് പിന്നെ ആഹാരം കൊടുക്കേണ്ട രീതി അതൊക്കെയാണ് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് പിന്നീടാണ് കൂട് തുറന്നിട്ട് അതിൽ നിന്ന് എങ്ങനെ അടകളെ എടുക്കാമെന്നും അതിൽ നിന്ന് എങ്ങനെ റാണീനെ തിരിച്ചറിയാമെന്നും ഞങ്ങൾ 2-3-4 ക്ലാസ്സുകളിലായി ഞങ്ങളിപ്പോൾ അതാണ് പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ലേറ്റസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാൽ എങ്ങനെ ഒരു രണ്ട് കൂടിനെ വിഭജിച്ചെടുക്കാം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പിന്നീട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെയാണ് ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത്. തേനൂറും കാറ്റേറ്റും നടന്നതുകൊണ്ടാവാം ക്ഷീണം അല്പവും തോന്നുന്നില്ല. എങ്കിലും ഈ തേൻ പൈനാപ്പിൾ കണ്ടപ്പോൾ വായിൽ തേനൂറുന്നുണ്ട്. ഷുഗർ പേഷ്യൻ്റാണോ? പേടിക്കണ്ട, ഷുഗറിന് ഔഷധമാണ് ഇതെന്നാണ് സജയകുമാർ കുടുംബത്തിൻ്റെ തേനറിവ്. കൂടുതൽ വിവരങ്ങൾക്ക് സജയകുമാർ MR, ഭാരത് ബീ കീപ്പിംഗ് സെൻ്റർ, അവണശ്ശേരി പോസ്റ്റ്, തൃശൂർ 6-8-0-3-0-6, ഫോൺ 9-4-9-5-3-2-0-1-9-9, വെബ്സൈറ്റ് www.bharatbeekeepingcenter.com, www.bharathoney.com. കാർഷിക വാർത്ത. കേര കാർഷിക മേഖലയിലെ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് 100 തികയുന്നതിൻ്റെ ഭാഗമായി ദേശീയ കർഷക സംഗമം 2016 കാർഷിക പ്രദർശനവും കായംകുളം കൃഷ്ണപുരത്തെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നടന്നു. കേന്ദ്ര കൃഷിവകുപ്പ് മന്ത്രി ശ്രീ രാധാമോഹൻ സിംഗ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ണിനെ അറിഞ്ഞ് കൃഷി ചെയ്യുന്നതിനായി രാജ്യത്തെ എല്ലാ കർഷകർക്കും 2 സോയിൽ ഹെൽത്ത് കാർഡ് നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. 10 ഹെക്ടർ
सॉइल टेस्ट करा के सब किसान के पॉकेट में उसका जो जोत है जमीन है। CPCRI വികസിപ്പിച്ചെടുത്ത ഈ കൽപ്പ സംവിധാനം കേരോൽപ്പന്നങ്ങളായ കൽപ്പ ക്രഞ്ച്, കൽപ്പ ഷുഗർ എന്നിവയുടെ സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. പ്രസിദ്ധീകരണങ്ങളുടെ പ്രകാശനകർമ്മം സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നിർവഹിച്ചു. കാർഷിക മേഖലയുടെ വികസനത്തിന് വേണ്ടി കേരളത്തിലെ 14 ജില്ലകളിലും വാല്യൂ അഡീഷൻ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന 14 ഏഗ്രോ പാർക്കുകൾ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ്. ശ്രീ KC വേണുഗോപാൽ MP അധ്യക്ഷം വഹിച്ചു. ആസ്കിംഗ് സംതിങ് രാധാമോഹൻ ജി, ദിസ് സ്റ്റേഷൻ, ദിസ് ഈസ് വൺ ഓഫ് ദി ലോട്ട് ഓഫ് സയന്റിസ്റ്റ് ആർ ഹിയർ. ICAR CPCRI ഡയറക്ടർ ഡോക്ടർ പി ചൗഡപ്പ സ്വാഗതം ആശംസിച്ചു. കാർഷികോൽപാദന കമ്മീഷണർ ശ്രീ രാജു നാരായണ സ്വാമി IAS, കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഡയറക്ടർ ശ്രീ ബിജു പ്രഭാകർ IAS എന്നിവർ സന്നിഹിതരായിരുന്നു. കായംകുളം ICAR CPCRI റീജിയണൽ സ്റ്റേഷൻ ഹെഡ് ഡോക്ടർ വി കൃഷ്ണകുമാർ നന്ദി രേഖപ്പെടുത്തി. और आपके कर कमलों इस राष्ट्रीय बैठक और किसान मेला का उद्घाटन संपन्न हुआ है. ഇതിനോടനുബന്ധിച്ച് നടന്ന കാർഷിക പ്രദർശനവും സെമിനാറും ആകർഷകവും വിജ്ഞാനപ്രദവുമായിരുന്നു. പിന്നെ നമ്മൾ ലോഞ്ച് ചെയ്തു കൊക്കുറേ, അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്.